ابو طلحه رضي الله عنه തന്നെ ഒരു വേള അദാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് കടന്നു പോവുകയാ ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ഖുർആനിന്റെ ആയത്തുണ്ട് യാ അല്ലാഹ് അവിടം അബു തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോയിട്ട് സലാം പറയുന്നു പക്ഷേ സലാം പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങളൊന്നും മിണ്ടുന്നില്ല നബി തങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ആ പൂമുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മഹാനുഭാവന മനസ്സിലായല്ലോ എന്തേ സങ്കടം വന്നിട്ടുണ്ട് എന്തേ ദുഃഖം വന്നിട്ടുണ്ട് അവിടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു അധികമൊന്നും സംസാരിച്ചില്ല അവസാനം നബി തങ്ങളോടൊപ്പം ജമാഅത്തിന്റെ നിസ്കാരത്തിന് വേണ്ടി കടന്നു പോവുകയാ നിസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ നോക്കുമ്പോ ഫതബസ്സമ റസൂലുള്ളാ അല്ലാഹുവിന്റെ പ്രവാചകർ പുഞ്ചിരിക്കുകയാണ് നബി തങ്ങൾ പുഞ്ചിരിക്കുന്ന കാണുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഒന്ന് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാ യാ റസൂലല്ലാ എന്തേ ഞാൻ കടന്നു വന്ന സമയത്ത് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നല്ല നബിയേ വല്ലാത്ത വിഷമമുണ്ടായിരുന്നല്ല നബിയേ എന്ത് പറ്റിയെന്ന് പറയുമോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വഹാബ ഞാൻ നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്ന സ്വഹാബ ആ ടെൻഷനോട് സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് അല്ലാഹുവിന്റെ മാലാക മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വരുന്നത് മലക്കു ജിബ്രീൽ വന്നിട്ട് അവിടെ നിന്ന് ഓതി തന്നു ഹുവ അല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു عليم الغيب والشهادة هو الرحمن الرحيم هو الله الخالق البارئ المصور له أسماء الحسنى يمنا دودن غمنا پرشد ما كفتا آيات غلو يني كودي تمنا پو يند سنگڑ مانگ ماري أبو تلها يند بشم مانگ ماري يلو أبو تلها ഇന്നിവിടെ നിൽക്കുന്നതാ ഇന്നിവിടെ ഇരിക്കുന്ന ഉപ്പമാരെ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ജീവിതത്തിലിന്ന് സങ്കടങ്ങളേ ഉള്ളൂ വിഷമങ്ങളേ ഉള്ളൂ ദുഃഖങ്ങളേ ഉള്ളൂ വേദനകളേ ഉള്ളൂ കണ്ണീരുകളേ ഉള്ളൂ ഏത് ടെൻഷൻ വന്നാലും മുസ്തഫ നബി തങ്ങൾ അവിടെ നിന്ന് ചൊല്ലാൻ പഠിപ്പിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിന്റെ ആയത്ത് നിങ്ങളൊന്ന് ഓതിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിന്റെ ഏത് വലിയ പ്രതിസന്ധിയാണോ ഏത് വലിയ സങ്കടമാണോ ഏത് വലിയ ദുഃഖമാണോ ഏത് വലിയ ദുരിതമാണോ ആ ദുഃഖവും ആ പ്രയാസവും എല്ലാം അല്ലാഹു തആല മാറ്റിത്തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ هو الله الذي لا إله إلا هو عليم الغيب والشهادة هو الرحمن الرحيم ഈ ആയത്ത് നമ്മൾ ഓതിയാല് നമുക്ക് എന്ത് ടെൻഷൻ വന്നാലും എന്ത് സങ്കടം വന്നാലും ഇതങ്ങ് ഓതണം നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും പിന്നെ ഒന്നും കൂടെ ഉണ്ട് നബി തങ്ങളോടുള്ള ഇഷ്കിന്റെ പ്രതിഫലവും അല്ലാഹു നമുക്ക് തരും കാരണം എന്താ നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹുവിന്റെ പ്രവാചകരെ നമ്മൾ ഇത് പഠിപ്പിച്ചത് നമ്മൾ ഏതൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ നിയത്ത് വെക്കണം പടച്ചവൻ എൻ്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചത് ഞാൻ ഈ ചെയ്യുന്നത് അതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നാരപ്പന്മാരെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിജയിക്കും നബി തങ്ങൾ എന്ത് പഠിപ്പിച്ചു ആ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അപ്പം അല്ലേ ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകർ മാഷാ അല്ലാ വലിയൊരു അത്ഭുതമാണ് അവര് വലിയൊരു സംഭവം തന്നെയാണ് മാഷാ അല്ലാ അവരെ പൊക്കി പറയല്ല അവരതിൻ്റെ ഇടയിലൂടെ ഈ ഒരൊറ്റ നീയത്താണ് അവരുടെ കൽബിലെങ്കിൽ അവർക്ക് അതിനുള്ള കൂലി അല്ലാഹു തആല കൊടുക്കും അത് നബി തങ്ങളോടുള്ള ഒരു ഇഷ്കും കൂടെയാണത് അല്ലാഹു അതിനുള്ള പ്രതിഫലം എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കട്ടെ അപ്പൊ പക്ഷെ വേറൊന്നുകൂടെ ഏത് ടെൻഷനും ഏത് സങ്കടത്തിനും അല്ലാഹുവിന്റെ ഖുർആൻ മരുന്നാണ്
ഇത് ഞാൻ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാൻ. എന്തിന് ഒരു വേള നബി തങ്ങൾ സങ്കടപ്പെട്ട് വിഷമിച്ച് വീട്ടിൽ കിടക്കാൻ? അള്ളാഹിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നബി എന്ത് കിടപ്പാ ഇത്, എന്ത് കിടത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഖുസ്മിഹു ഖലീല أو زد عليه ورتل القرآن ترتيلا. الله بند برواجك رود ملك جبير لك السلاة والسلاة പാറി പറന്നു കൊണ്ട് വന്നിട്ട് വിളിക്കുന്നു, നബിയേ ഇതെന്ത് കിടപ്പാ നബിയേ. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന നബിയേ. ഖുമില്ലൈല ഇല്ലാ ഖലീല, നബിയെ കുറച്ച് നിസ്കരിക്കണം നബിയെ രാത്രിയിൽ. അത് മാത്രവുമല്ല, വറത്തിലിൽ ഖുർആന തർതീല, അതുമാത്രമല്ല നബി എങ്ങനെ കിടക്കരുത്, എന്തിനെങ്ങനെ പുതപ്പും കൂടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന? യാ റസൂലുള്ളാ സ്വല്ലല്ലാഹി അലൈഹി, എഴുന്നേക്കിന് ഹബീബേ, എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് നിസ്കരിക്കും. അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്തുമായി മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയാൻ, അള്ളാഹുവിന്റെ സ്നേഹാത് വിഷമിക്കല്ലേ നബിയെ, ഒന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് നിസ്കരിച്ചിട്ട് വറത്തിലിൽ ഖുർആന തർതീല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ സാവധാനത്തിൽ ഓതാൻ. യാസീമൽ ഖുർആനിലൊക്കെ ഇന്ന കമസ്ലം, അതല്ല, അങ്ങനല്ല. നല്ലത് നമ്മൾ ഇന്ന് ഓതുന്ന എന്റെ പൊന്നാര വാപ്പമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഒരു ഹത്തമാണെങ്കിൽ പോലും വേണ്ട, ഒരു പേജാണെങ്കിൽ പോലും, ഒരു ഒറ്റ പേജാണെങ്കിൽ പോലും അത് വേണ്ടുന്ന കോലത്തിൽ ഓതി അവിടെ നമുക്ക് അതിന്റെ കൂലി കിട്ടുക അല്ലേ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ على صراط مستقيم. ഇങ്ങനെ ഓതിയാലും മതി, അതിന് വല്ലാത്ത പുണ്യമാണ്. ഓതുന്നതിന് ഓരോ മഹത്വങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞ അഞ്ച് ഹത്തം തീർത്തു, അഞ്ച് ഹത്തം നിങ്ങൾക്ക് ലഭിക്കൂല, കാരണം അത് മൊത്തം നിങ്ങൾ ശപിച്ചിട്ടുണ്ടാവും. കാരണം ഓതേണ്ടുന്ന കോലത്തിലല്ല ഓതാ, ഒരു പേജ് ഓതിയാലും അള്ളാഹിന്റെ ഹബീബിനോട് പോലും മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞത് വറത്തിലിൽ ഖുർആന തർതീല, നബിയെ സാവധാനത്തിൽ ഓതിൻ നബിയെ. അങ്ങനെ ഓതി എല്ലാ ടെൻഷനും മാറുന്നാണ്, എല്ലാ സങ്കടവും മാറുന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ആയത്തുകൾ നമ്മൾ മോദിയാൽ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുസമ്മിൽ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ പറയുന്നത്. ഇന്ന് രോഗത്തിന്റെ മേല് രോഗങ്ങളായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു, ഞാൻ ഈ സൂറത്തിന്റെ ഒരു മഹത്വം പഠിപ്പിക്കാൻ സമയമില്ല. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന അലിയിൽ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുകയാണ്. ആ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോൾ പടച്ചവനെ, അവിടെ നിന്ന് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ അല്ല അലിയേ, അല്ലാഹു എനിക്ക് രണ്ട് മക്കളെ തന്നിട്ടുണ്ട്, ആ പ്രിയപ്പെട്ട രണ്ട് മക്കൾക്കും രോഗമാണ്. അലിയേ, എനിക്ക് രണ്ട് മക്കളെ തന്നിട്ടുണ്ട്, ആ രണ്ട് മക്കൾക്ക് രോഗം. ഇൻഷാല്ലാ ബാക്കി വിഷയം കൊണ്ട് പറയുന്ന മുട്ട് ഒരു സ്വലാത്ത് എല്ലാവരും ഉറക്കൊന്ന് ചൊല്ലിക്കെ മദീനയിലേക്ക്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്വലാത്ത് ചൊല്ലി മുഴുവൻ ആളുകളെയും ഹബീബിന്റെ പരിശുദ്ധമായ ഷഫാഅത്ത് കിട്ടുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, ഹൗദുൽ കൗതർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സദസ്സിനെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. എല്ലാവരും ചില ആളുകൾ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ റോഡിന് പഴഞ്ചോറൊന്നിട്ടല്ല കാര്യമുണ്ട്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും, ഏതായാലും ഇവിടെ അങ്ങനെ ഇല്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, ഇപ്പം ഈ ഇപ്പം എത്ര മണിയായി,
10:50 ഇൻഷാല്ലാ ഞാൻ നിങ്ങളോട് എൻ്റെ സമയമായി ഒരു അര മണിക്കൂറോടെ ചോദിക്കാൻ അത്രയപ്പം അങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. ഈ ഒരു അര മണിക്കൂറും കൂടെ ഇൻഷാല്ലാ ഈ സദസ്സിൽ നിങ്ങൾ ഉണ്ടാകും. ഇൻഷാല്ലാ മതി, ഇൻഷാല്ലാ നിങ്ങൾ ഉണ്ടാകും എന്നുള്ളവർ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഉസ്താദ് എന്ന് പറയാൻ ആഗ്രഹം. എന്നാലും എനിക്ക് പറയാൻ ഉഷാറുണ്ടാവുമല്ലോ. അങ്ങനെ പറയാൻ ആഗ്രഹമുള്ളവർ ചെറുതായിട്ടൊന്ന് ഒന്ന് കൈവയ്ക്കാൻ കാണിച്ചാൽ മതി. ഇൻഷാല്ലാ പറയാന്നുണ്ടെങ്കിൽ മാഷാല്ലാ താഴ്ത്തിയിട്ടോളി. ആ കരങ്ങൾ കൊണ്ട് ഹബീബിൻ്റെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കുള്ള സൗഭാഗ്യം അല്ലാഹു തആല തരട്ടെ, അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം തരട്ടെ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ വലിയ സങ്കടം വന്നിട്ട് പറയുന്നത് നബിയെ സഹിക്കുന്നില്ല, മക്കൾക്ക് രണ്ട് രോഗമുണ്ട്. ഇവിടെ ഒരുപാട് കൊച്ചുമക്കളുണ്ട്, നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. പറയും വാപ്പ നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മൾ മരിച്ചു കിടന്നാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്ന മക്കൾ അള്ളാഹു തആല നമുക്ക് തരട്ടെ. മക്കൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു പവർ, അവരുടെ മനസ്സിലുള്ള സങ്കടം പടച്ചോൻ എൻ്റെ വാപ്പാണല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ മയ്യത്ത് അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ, അള്ളാഹു മഗ്ഫിർ ലഹ എന്ന് ഉമ്മാക്ക് വേണ്ടി പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണുള്ളത്? അതിനേക്കാൾ വലിയൊരു ആനന്ദം എന്താണ്? അതുകൊണ്ട് പടച്ചോനെ നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്ന നമ്മുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കളാക്കി നീ മാറ്റണേ പടച്ചവനെ. അല്ലാ നമ്മൾ ചെയ്തതിനൊക്കെ പകരം അവർ നമുക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കി നീ മാറ്റണേ പടച്ചവനെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ മനസ്സിലാക്കി, ഈ രണ്ട് മക്കൾ വല്ലാത്ത രോഗമാണ്, വല്ലാത്ത രോഗം. അല്ലാഹുവേ അവിടെ നിന്ന് കടന്നു വരികയാ, ഈ സദസ് അവിടെ നിന്ന് പിരിയാനേ നമ്മുടെ കണ്ണു നിറയുന്ന ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടാ നിർത്തുന്നത്. അല്ലാഹുവേ ഈ രണ്ട് മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. കൊച്ചുമക്കളാണ് അലിയേ, അവര് വേദന കൊണ്ട് വിളിക്കുന്നുണ്ട് അലിയേ, സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, വിഷമം സഹിക്കാൻ കഴിയുന്നില്ല, ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് തരുമോ? ഉടൻ തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു മരുന്ന് ഞാൻ തരാ, ആ മരുന്ന് നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അല്ലാഹു നിങ്ങളുടെ മക്കളുടെ ഏത് രോഗമാണോ ആ രോഗത്തിന് അല്ലാഹു ശമനം കൊടുക്കുമെന്ന് മാത്രമല്ല, അത് ഹബീബിനോടുള്ള മഹബത്ത് കൂടിയ ഉടൻ തന്നെ അവിടെ നിന്ന് ചോദിക്കുന്നൊന്ന് പഠിപ്പിക്കുമോ? ഉടൻ തന്നെ അവിടെ നിന്ന് പറയുകയാ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്, ആ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. അല്ലാഹുവേ വേദനയോടെ നമ്പരത്തോടെ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ നിന്ന് ഓടുകയാണ് വീടിന്റെ അകത്തട്ടില്. 7 ദിവസമാണ് കുട്ടികൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുത്തത്, സൂറത്തുൽ മുസമ്മിൽ മുഴുവനായിട്ട് ഓതിക്കൊടുക്കുകയാ. പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് ആരോഗ്യം വരികയാണ്, പ്രിയപ്പെട്ട പുന്നാര മക്കള് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ചാടാൻ തുടങ്ങി. ആ രണ്ട് മക്കളെയും ഒക്കെ തിരുത്തിയിട്ട് ഈ സ്വഹാബി അലിയാരി തങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. യാ അലിയേ എന്റെ മക്കൾ ചിരിക്കുന്നല്ലോ, എന്റെ മക്കൾ സന്തോഷിക്കുന്നല്ലോ, എന്റെ മക്കൾ ആനന്ദിക്കുന്നല്ലോ, അതിനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്, ഖുർആനാണ്, സൂറത്തുൽ മുസമ്മിലാണ്. എന്റെ മക്കളുടെ അവസ്ഥ എന്ന് പറയട്ടെ അലിയേ, എന്റെ മക്കളുടെ ശരീരം മുഴുവനും പുള്ളി വന്നിട്ട്, അത് മുറിഞ്ഞങ്ങ് പൊട്ടിയിട്ട്, അതിലൂടെ ചലങ്ങൾ വന്നിട്ട്, സങ്കടത്തില ഞങ്ങൾ കൊച്ചുമക്കളെ എടുത്തങ്ങ് ചേർത്ത് പിടിച്ചോ, അവിടെ നിന്നതാ നമ്മുടെ ശരീരവും അവരുടെ മുറിവും തങ്ങളങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. വലിച്ചെടുക്കുമ്പോ അല്ലാഹുവേ പുന്നുമക്കളുടെ ശരീരത്തുള്ള ആ മുറിവങ്ങ് പൊട്ടുകയാ. അത്രയും വേദനയോടെ, അത്രയും സങ്കടത്തോടെ, അത്രയും നമ്പരത്തോടെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ കരഞ്ഞതാണ്. മുസ്തഫ നബി തങ്ങളോടുള്ള അനുരാഗവും ഇഷ്കും വെച്ചുകൊണ്ട് സൂറത്തുൽ മുസമ്മിൽ ഓതിയപ്പോ അല്ലാഹുവിൻ്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്ലാഹു ശമനം ചെയ്തു അലിയേ. മക്കളുടെ രോഗത്തിന്റെ എല്ലാ അത്ഭുതകരമായിട്ട് മാറ്റി. ഇപ്പൊ എന്റെ മക്കൾക്ക് നല്ല ഉഷാറാണ്. പെങ്ങന്മാരെ എല്ലാവർക്കും സങ്കടാണ്, മക്കൾക്ക് രോഗാണ്, എല്ലാർത്തും എല്ലാം പരാതി എന്താ? മക്കൾക്ക് സങ്കട സഹിക്കാൻ കഴിയുന്നില്ല, രോഗാണ്. ദ്വാരക്കണം പെങ്ങളെ, അള്ളാന്റെ ഹബീബിന്റെ പാഠങ്ങൾ നമ്മളൊന്ന് ചെയ്യേ, സ്വഹാബത്ത് ചെയ്തിട്ടുള്ള പാഠങ്ങളൊന്ന് ചെയ്തു നോക്ക്.
നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒന്നാമതായിട്ട് നബി തങ്ങളുടെ ഉമ്മനീറിനെ പറ്റി പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് നബി തങ്ങളോടുള്ള ഇഷ്ക് വരാനുള്ള കാരണം മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരലാൻ. നാല് കാര്യങ്ങളാ, ഈ നാല് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ സാധുക്കളെ സഹായിക്കണമെന്നാണ്. ഇത് പറയുമ്പോ ഇവരെന്നോട് അതന്നെ പറയണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ മുത്തുനബിയോട് ഇഷ്ക പറയുന്നത് അങ്ങനെ സഹായിക്കാൻ കഴിയണമെങ്കിൽ, സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മുസ്തഫ നബി തങ്ങളോടുള്ള ഇഷ്ക് ഉണ്ടാകണം. അതിൽ മുൻപന്തിയിൽ ആരാണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. നിങ്ങളുടെ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് മഷാല്ലാ റളിയല്ലാഹു അൻഹു ഉറക്കെ കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ എന്റെ പൊന്നാര വാപ്പമാരെ, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പാഠം മാത്രം നമ്മൾ രണ്ടു മൂന്ന് ദിവസം ഒക്കെ വളരെയുണ്ട്. അത്രയും ബഹറാണ് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ. ആ ഉമർ ഇബ്നുൽ ഇതുപോലെ വേറെ ആളുണ്ട്, ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ഒരുപാട് എന്ത് വേണോ എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മഹാൻ ഭാവൻ ഉണ്ടായിരുന്നു. ആരാൻ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇല്ലേ, എല്ലാ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാം. എന്തെങ്കിലും അവർക്ക് കിട്ടിയാലും ഉമർ ബിൻ അബ്ദുൽ അസീസ് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കും. അതല്ലേ ഒരു കിഴവി വന്നിട്ട് എവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീടെന്ന് ചോദിച്ചില്ലേ? അല്ലേ, ഉണ്ടു സഖീ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലെണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരേ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസഖി നന്നായറിയാം ഞാനീ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ഗൃഹവുമില്ല പ്രിയേ അബ്ദുൽ അസീസിന് വേണമെങ്കിൽ റളിയല്ലാഹു അൻഹു വേണമെങ്കിൽ കിട്ടുന്നത് മുഴുവനെ തന്റെ ജീവിതത്തിൽ വേണ്ടി എടുക്കാം. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എന്ത് കിട്ടിയാലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരുടെ അപ്പോടെ കൊണ്ടുവന്ന് കൊടുക്കും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനം ഇല്ലേ? എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി ഞാൻ അന്ന് പഠിപ്പിക്കട്ടെ. കിസ്ര കൈസറിന്റെ കോട്ടകൊത്തളത്തിൽ നിന്ന് ഒരാളെ കടന്നു വരികയാണ്. എന്തിനാണ്? ഖലീഫ ഉമറിനെ കാണാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല െ കാണണമെന്നുള്ള ആശയോടെ സ്വർണങ്ങളൊക്കെ ധരിച്ചു കൊണ്ടൊരാള് കടന്നു വന്നു. അല്ലാഹുവേ, മദീനത്ത് നോക്കുമ്പോഴെല്ലാം കൊച്ചു കൊച്ചു വീടാണ്. കിസ്ര കൈസറിലാണെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, മണിമാളികയുണ്ട്, എല്ലാം അവർ അടിച്ചു പൊളിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ അതാ വന്ന് നോക്കുമ്പോഴെല്ലാം ചെറിയ ചെറിയ വീട്, അപ്പോഴാണ് കുറച്ച് കാണാൻ കൊള്ളാവുന്നൊരു വീട്. ആ വീട്ടിന്റെ മുമ്പില് ഒരു മനുഷ്യൻ കടന്നുകൊണ്ട് ഉറങ്ങുകയാണ്. ഈ വന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ അതാ നിങ്ങളിൽ ആരാണ്? ഉമർ ഖലീഫ. ഖലീഫ ഉമർ ആരാ? എനിക്ക് ഖലീഫ ഉമറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീടിന്റെ മുറ്റത്ത് കിടന്ന് ഉറങ്ങുന്ന ആള് പറഞ്ഞു എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പറ്റൂല, നിന്നോട് പറയൂല, നിനക്കെന്ത് എന്നോട് പറഞ്ഞാല്? നിന്നോട് പറയൂല, ഖലീഫ ഉമറിനോടാണ് കാര്യം പറയാനുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വാക്വാദമായി കൊണ്ടിരിക്കുമ്പോൾ ഒരാള് കടന്നു വരുന്ന വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരാണ് കടന്നു വരുന്നത് എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനായ അലിയൻ കറമഹുല്ലോ അലിയബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പറയുകയാ, നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ് കടന്നു വരുന്നത്? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാനതാ കിസ്ര കൈസറിൽ നിന്നാണ് വരുന്നത്, ഖലീഫ ഉമറിനെ കാണാനാണ് വന്നത്. ഇദ്ദേഹത്തിനോട് ഖലീഫ ഉമർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കുകയാണ്, അതുകൊണ്ട് ആരാണ് ഖലീഫ ഉമർ എന്ന് പറയുമോ? ഇത് കേട്ടപാട് ഫബക്ക ബുകാഅൻ ശദീദാ.
അനിയാർദങ്ങൾ വല്ലാതങ്ങ് കരയുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, അവിടം ഖലീഫ ഉമറിനെ ചോദിച്ചപ്പോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ കരയുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മണ്ണിന്റെ തലയിണ പിരിച്ച് കിടന്നത് ഇതാണ് ഖലീഫ ഉമർ. ഇരിക്കും നാളാണ് ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ. പടച്ചവരെ, കിസ്ര കൈസറിന്റെ ഭാഗത്തുനിന്ന് സ്വർണങ്ങൾ പൂശിയിട്ട് കടന്നു വന്ന മനുഷ്യൻ അന്തം വിട്ടുപോവുകയാണ്. ഇതാണോ ഖലീഫ ഉമർ എന്ന് പറഞ്ഞുകൊണ്ട് അന്തം വിട്ടം താളിച്ചു പോയെങ്കിൽ അങ്ങനെ ഉള്ള ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പാതിരാത്രിയിൽ ഇറങ്ങി വന്ന് സഞ്ചരിക്കുകയാണ്. പാതിരാത്രിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് കേട്ടതാ. ഒരു പെണ്ണിന്റെ പ്രസവമായിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ തന്റെ ഭാര്യയുമായി കടന്നു പോയ കഥ നമ്മൾ കേട്ടതാണ്. എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചൊരു കഥയാ ഞാൻ പറയുന്നത്. പാതിരാത്രിയിൽ നടന്ന് നടന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാടങ്ങ് നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് കൊച്ചുമക്കളെ കരച്ചിൽ കേൾക്കുന്നത്. ഉമ്മ വിശക്കുന്നു, ഉമ്മ അല്ലാഹുവേ നബിതങ്ങളോട് മഹബ്ബത്ത് വെച്ച, നബിതങ്ങളോട് ഇഷ്ക് വെച്ച, നബിതങ്ങളുടെ ജീവിതം ജീവിതത്തിൽ കൊണ്ടുവന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ തങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് കരച്ചിരി കേൾക്കുന്നത്. ആരാണ് കരയുന്ന എന്നറിയില്ല. മെല്ലെ ആ വീടിന്റെ ഭാഗത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാതുകൊടുക്കുകയാണ്. ആ സമയം അല്ലാഹുവേ അവിടെ ഒരു പെണ്ണ് വിളിച്ചു പറയുന്നു, മക്കളെ നിങ്ങളെ ഉമർ കാണൂല്ല. ഉമറിനെ പറ്റി എല്ലാവരും നല്ലത് പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് പറയാൻ കഴിയില്ലല്ലോ മക്കളെ. കാരണം എന്താണ്? പാപ്പയില്ലാത്ത മക്കളാ നിങ്ങള്, പാപ്പയില്ലാത്ത മക്കളാങ്ങള്. എന്നിട്ട് എന്റെ ഉമർ ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ വരുന്നില്ല, എവിടെ ഉമർ? മക്കളെ നിങ്ങൾ വിശക്കുന്നു പറയുമ്പോ ഉമ്മാക്ക് തരാൻ ഒന്നുമില്ല, ഉമ്മാടെ കയ്യിൽ ഒന്നുമില്ല വിശപ്പിന് തരാൻ, ഒന്നുമില്ല. വാപ്പ മരിച്ചതല്ലേ ഉള്ളൂ, പുറത്തേക്ക് ഇറങ്ങി പോകാൻ പോലും പറ്റൂല. വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവേ മറയുടെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കേൾക്കുകയാണ്. അവിടെ നിന്ന് തേങ്ങി തേങ്ങി വന്ന് കരയണമെന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് കരയാതെ ഉമർ തങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഭാര്യയെ വിളിക്കുന്നു, വിളിച്ചിട്ട് പറഞ്ഞു, വരുമോ അവിടെ നിന്ന് മാവെടുക്കുമോ, അവിടെ നിന്നോടൊപ്പം ഒന്ന് കടന്നു വരുമോ? പാതിരാത്രിയിൽ നടന്ന് 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 ക്ഷീണിച്ചവശരായി രണ്ടുപേരും ഒരു വീട്ടിന്റെ വാതിൽ പടിയിൽ പോയിട്ട് മുട്ടുകയാണ്. ഭാര്യയോട് പറഞ്ഞു, അല്ലയോ പെണ്ണേ, എന്നെ ഒരിക്കലും അവിടെ നിന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കരുത്, ഞാൻ ഉമറാണെന്ന് അറിയരുത്, ഞാൻ ഈ വീടിന്റെ പുറംഭാഗത്തു നിൽക്കാ, നീ അവിടെ നിന്ന് വീടിന്റെ അകത്ത് പോയിട്ട് കൊച്ചുമക്കളുടെ കരച്ചിലാണ് കേട്ടുപോയത്. അതുകൊണ്ടാ പ്രിയപ്പെട്ട പുന്നാര മക്കളെ, അവർക്ക് എന്ത് വേണോ നീ ചെയ്തു കൊടുക്കുമോ പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ദുഃഖത്തോടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഭാര്യ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം വെക്കുകയോ അല്ലാഹുവേ അവിടെ നിന്ന് കുറച്ച് തുണിയെടുക്കുകയാണ്. എന്തേ തുണി എന്നറിയുമോ? കൊച്ചുമക്കളുടെ വസ്ത്രങ്ങളാണ്, അതിൽ മലമുണ്ട് മൂത്രമുണ്ട്. പക്ഷേ ഉമർ തങ്ങൾക്ക് അവിടെ നിന്നൊരു മടുപ്പ് തോന്നിയില്ല. രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ അവിടെ നിന്നത് കൊണ്ടുപോയിട്ട് പാതിരാത്രിയിൽ കഴുകിയിടുകയാണ്, അതിനെ ശുദ്ധിയാക്കുകയാണ്. ഭക്ഷണം അങ്ങ് വെച്ചിട്ടതാ പ്രിയപ്പെട്ട മക്കൾക്ക്. ഈ പ്രിയപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങ് വായിലേക്ക് ബിസ്മില്ലാ എന്ന് പറഞ്ഞങ്ങ് വെച്ചു കൊടുക്കുമ്പോ ആ മക്കള് വളരെ ആവേശത്തോടെ കഴിക്കുകയാണ്. എത്രയോ ദിവസം പട്ടിണി കിടന്നു പോയ മക്കളാണ്, ഉമ്മാ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ മക്കളാണ്. സഹിക്കുന്നില്ല ഉമ്മാ, മരിച്ചു പോകുമോ ഉമ്മാ?
എന്ന് പറഞ്ഞ് സങ്കടത്തോട് ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അങ്ങനെ ഉള്ള മക്കളതാ കളിക്കാൻ തുടങ്ങി, പാതിരാത്രിയിൽ മക്കൾ ഓടാൻ തുടങ്ങി. അവിടെ നിന്നതാ ആ സമയത്ത് ഈ പ്രിയപ്പെട്ട പൊന്നു മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നീ കടന്നിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ടവളേ, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? നിങ്ങൾ നമുക്ക് ഭക്ഷണം തന്നല്ലോ, നമ്മുടെ വിശപ്പ് മാറ്റിയല്ലോ, എന്റെ മക്കളുടെ സങ്കടം മാറ്റിയല്ലോ, എന്റെ മക്കളുടെ വേദന മാറ്റിയല്ലോ. അല്ലാഹുവേ സന്തോഷമായി എന്നാ ഞാനെന്ന് പറയട്ടെ. ഈ രാജ്യം ഭരിക്കുന്നൊരു ഉമറുണ്ട്, അദ്ദേഹമാണല്ലോ ഈ രാജ്യത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഖലീഫ ഉമർ. എന്തേ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയൊരു വിധവയാഞ്ഞ, എനിക്ക് എത്രയോ വിശപ്പ് സഹിച്ചു, എന്റെ മക്കളത്ര വിശപ്പ് സഹിച്ചു, അല്ലാ ഒരു നോക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരാളെ പറഞ്ഞു വിട്ടിരുന്നു മുഴുവനും നോക്കാൻ അന്വേഷിക്കാൻ. അദ്ദേഹം പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് എല്ലാവരും സേഫ്റ്റിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഉമർ തങ്ങൾ അറിഞ്ഞില്ല. അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് വിശക്കുന്ന മക്കളെ കണ്ടുപിടിച്ചത്. ഈ പെണ്ണ് പറഞ്ഞു, മോളേ ഉമർ അത്ര നല്ലൊരാളല്ലോ, കാരണം എന്താ ഇത്രയും വിശന്നുകൊണ്ട് എൻ്റെ മക്കൾ കിടന്ന് കരഞ്ഞിട്ട് പോരും? ആ ഉമർ നോക്ക് പോലും വന്നിട്ട് എൻ്റെ പൊന്നു മക്കളെ നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ വീടിന്റെ പുറം ഭാഗത്ത് നിന്നിട്ട് ഇത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിയങ്ങ് കരയാൻ തുടങ്ങി. അവിടെ നിന്ന് പ്രിയപ്പെട്ടവൾക്ക് പറയണമെന്നുണ്ട്, ഇത് ഉമറാണെന്ന് പറയണമെന്നുണ്ട്, ഇതാണ് ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഒരൊറ്റ വാക്കുപോലും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. അവസാനം അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഒരുങ്ങുമ്പോൾ ബാപ്പയില്ലാത്ത അനാഥ മക്കളെ കാണുകയാണ്. ഓ പ്രിയപ്പെട്ട മക്കൾ അരികത്തേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുകയാ. കവിൽ തടത്തിൽ തുരുതുരാമുത്തം കൊടുത്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഈ ഉള്ളവനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിയങ്ങ് കരയാൻ തുടങ്ങി. അപ്പോഴാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാത്തത് കൊണ്ട് ഒരാൾ കടന്നു വരികയാ, കടന്ന് വന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. പടച്ചവനെ, എപ്പോഴാണ് വീടിന്റെ അകത്തട്ടിലുള്ള പെണ്ണറിയുന്നത്? ഇതാണോ ഉമർ ഇബ്നുൽ ഖത്താബ്? ഇതാണോ നിങ്ങൾ നടന്നതെന്തിനാ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് അവിടെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, എന്തേ സങ്കടപ്പെടുന്നത്? ആ ചുക്കിച്ചുളിഞ്ഞ കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചിറങ്ങുകയാണ്. ആ സമയത്ത് അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കാട്, എന്ത് പറ്റി ഉമ്മാ? അവിടെ നിന്ന് പറഞ്ഞ, എൻ്റെ വീട്ടില് എനിക്ക് മൂന്ന് പേരെ കുട്ടികളുണ്ട്, അവര് മൂന്നും പെൺമക്കളാട്, അവര് മൂന്നും പെൺമക്കളാട്, അവര് വിശക്കുന്നവരാ, അവര് ദാഹിക്കുന്നവരാട്. പുറം ലോകത്ത് ഒരാളുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടാൻ സങ്കടമാണ്, വിഷമമാണ്, ദുഃഖമാണ്, അല്ലയോ അബ്ദുർ റഹ്മാൻ തങ്ങളെ? അല്ലാഹുവേ അവർക്ക് അന്തസ്സുണ്ട്, അവർക്ക് അഭിമാനമുണ്ട്, പിന്നെങ്ങനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം എൻ്റെ മകൻ്റെ കുട്ടി പട്ടിണി. അല്ലാഹു എത്രയോ പാവപ്പെട്ട അനാഥ മക്കളുണ്ട്, പാവപ്പെട്ട വിഷമത്തോടെ കഴിയുന്ന പെൺമക്കളുണ്ട്. അവിടെ നിന്ന് പറയാണ്, തങ്ങളെ
എൻ്റെ മക്കൾക്ക് വിവാഹ പ്രായമെത്തിയവരാണ്, ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല. സങ്കടത്തിലും ദുഃഖത്തിലുമായിട്ട് ഞാൻ കഴിഞ്ഞുകൂടുകയാണ്, വിഷമത്തിൻ്റെ വടികളിലൂടെ കടന്നു പോവുകയാണ്, മുമ്പരത്തിൻ്റെ വടികളിലൂടെ കടന്നു പോവുകയാ. ഒരു ദിർഹമില്ല എൻ്റെ കയ്യിൽ, ഒരു സ്വർണത്തിൻ്റെ ഒരു തരിപോലുമില്ല എൻ്റെ കയ്യിൽ. എൻ്റെ പ്രിയമുള്ളവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുമ്പോഴാണ് രണ്ട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ സഹാബത്ത് വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ഈ വന്നുകൊണ്ട് കരയുന്നത് നിങ്ങളുടെ ഉമ്മയെ പോലത്തെ ഉമ്മയാ. ഈ ഉമ്മയുടെ വീടിന്റെ അകത്തട്ടില് പാപ്പയില്ലാത്ത രണ്ട് മക്കളുണ്ട്, ഉമ്മയില്ലാത്ത മൂന്ന് പെൺമക്കളുണ്ട്. അതുകൊണ്ട് ആ മക്കളെ സഹായിക്ക, നിങ്ങൾ റെഡിയാണോ? അവരെ വന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ നിന്ന് സാധിക്കും. പക്ഷേ അവിടെ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹാബാ നിങ്ങളിൽ ആർക്കാണ് ഹബീബിനോട് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളവരാർക്കാണ്? അവിടെ നിന്ന് പറഞ്ഞ് എന്തേ അബ്ദുറഹ്മാൻ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുടെ കരളാ, നിങ്ങളുടെ ജീവനാ. ആ മുസ്തഫ നബി തങ്ങളോട് മഹബത്തില്ലെന്ന് പറയാൻ പറ്റുമോ അബ്ദുറഹ്മാൻ? അങ്ങനെ പറയല്ലേ, ഉടൻ തന്നെ അബ്ദുറഹ്മാൻ നബി ഔഫ് തങ്ങൾ പറയാ, എന്നാ നിങ്ങൾ നബി തങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നല്ലോ, ഇഷ്ടപ്പെടുന്നെന്ന് പറയുന്നല്ലോ, സങ്കടമില്ലാതെ നബി തങ്ങളെ പിൻപറ്റുന്നെന്ന് പറയുന്നല്ലോ. എന്നാൽ പറയട്ടെ, ആ മക്കളുടെ വിവാഹം കഴിപ്പിക്കാ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ? അവ രണ്ടുപേരും അങ്ങ് കരഞ്ഞിട്ട് പറയാ, കണ്ടോ തങ്ങളെ, അവിടെ നിന്നതാ അവിടെ നിന്ന് കൂലിപ്പണി ചെയ്തിട്ട് കൈ രണ്ടും തഴമ്പ് പിടിച്ചിരിക്കുകയാ. വീട്ടിൽ പോലും നല്ലതുപോലെ ഭക്ഷണമില്ല, പിന്നെങ്ങനാ ഞങ്ങൾ ഈ പാവപ്പെട്ട മക്കളെ വന്ന് സഹായിക്കുന്നത്? നബിതങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നബിതങ്ങളോട് വല്ലാത്ത അടങ്ങാത്ത പ്രേമമാ, വല്ലാത്ത അനുരാഗമാണ്, വല്ലാത്ത ഇഷ്കാണ്, വല്ലാത്ത മഹബത്താണ്. ഞാൻ ചുരുക്കിക്കൊണ്ട് വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇൻഷാ അല്ലാ, മൂന്ന് ദിവസത്തെ പരിപാടി ഇനി നമുക്കിവിടെ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഈ ചെറുപ്പക്കാരിറങ്ങുകയാ മദീനയുടെ ഭാഗത്തുകൂടെ കടന്നു പോയി. ഓരോ ചെറുപ്പക്കാരെ കാണുമ്പോൾ ഓരോരുത്തരെ കയ്യിലുള്ളത് പോലെ കൊടുക്കുകയാ. ഇന്ന് ചുറ്റുമൂലയില് ഇവിടെ ഇരിക്കുന്നവരെ പറ്റി പടച്ചറപ്പേ, ഇതിന്റെ തൊട്ടടുത്തൊക്കെ പരിപാടി കന്ന് കൊറോണക്ക് മുമ്പ് കടന്നു വന്നപ്പോഴൊക്കെ ഒരുപാട് സഹായിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്, ഒരുപാട് സഹകരിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. എന്റെ പൊന്നുവാപ്പമാരെ, പൊന്നമ്മമാരെ, ഈ രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി പിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഇത് പിരിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ പൊട്ടിയ സ്വർണമുണ്ട്, അല്ലാ മാലയുണ്ട്, കമ്മലുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയാ, ഇതല്ലാതെ ഒന്നും കിട്ടിയില്ല തങ്ങളെ, ഇതല്ലാതെ ഒന്നും കിട്ടിയില്ല തങ്ങളെ, ഇതല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റും പോലൊക്കെ ഞങ്ങൾ പരിശ്രമിച്ചു. ആ സമയം അല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തത് എനിക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പ്രവാചകരോട് ഇഷ്ക് വെച്ചപ്പോഴാണ്.